ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഡാർജിലിംഗിലുള്ള ടോയ് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലാണ്. പശ്ചിമ ബംഗാളിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ജില്ലയായ ഡാർജിലിംഗ് ജില്ലയിലെ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യം നമ്മളെ മണി പറയുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യയിലെ ഡാർജിലിംഗ് സ്റ്റേഷനിൽ വെച്ചാണ്. ഇവിടെ ഒരുപാട് ട്രെയിനുകൾ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. അതൊക്കെ പോകാനായിട്ട് നിർത്തിയിട്ടാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ യുനെസ്കോൻ്റെ ലോക പൈതൃക പട്ടികയിൽ ഇടം തേടിയ സംഭവമാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ അതുപോലെ ഹിമാചൽ പ്രദേശമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇവിടുത്തെ തന്നൊരു പ്രത്യേകത ഉണ്ട്. കാരണം പിന്നെ ലോക പൈതൃക പട്ടികയിൽ ഇടം തേടിയത് ഇത് മാത്രമാണ്. ഇവിടെ സ്റ്റീം എഞ്ചിനും ഡീസൽ എഞ്ചിനും ഉണ്ട്. ഇതിൽ സ്റ്റീം എഞ്ചിനിൽ യാത്ര ചെയ്യുന്നതാണ് വളരെ രസകരം. കാരണം എന്താ വെച്ചാൽ, പഴയതുപോലെ അന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണിത്. ഇതിൽ കൽക്കരി നിറച്ചുകൊണ്ട് പുക തുപ്പിക്കൊണ്ട് ആണ് ഇത് പോകുന്നത്. ഇത് ഡാർജിലിംഗ് സ്റ്റേഷനാണ്. ഇവിടുന്ന് ഗൂം സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഇതുപോലെ സ്റ്റീം പിന്നെ എഞ്ചിനുള്ള ട്രെയിനാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റീമിന് ആവശ്യമായ കൽക്കരിയൊക്കെ നിറയ്ക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മറുവശത്താണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. കണ്ടില്ലേ, രണ്ട് എഞ്ചിനുകൾ അതാ, അതിലൊക്കെ കൽക്കരിയൊക്കെ നിറച്ച് സെറ്റാക്കി വെച്ചതാണ്. ഇനി നമുക്ക് കൽക്കരി നിറയ്ക്കുന്നത് എങ്ങനെയാന്ന് പോയി നോക്കാം. കൽക്കരി തിന്നും തീവണ്ടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടേ കൽക്കരി കണ്ടേ നിറയ്ക്കുന്നത്, കണ്ടേ കത്തുന്നത് കണ്ടേ, അടിപൊളിയല്ലേ സംഭവം. ഇത് ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടുന്ന് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ രണ്ട് ഈ റെയിലിൻ്റെ വെടവിൽ കൂടി താഴോട്ട് വീണു പോകുമെന്നൊക്കെ പേടിച്ചുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷെ ഇതിന് കാണാനുള്ള കൗതുകം കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ കൽക്കരി കത്തിയുടെ വേസ്റ്റാണ്. അതൊക്കെ എടുത്ത് അപ്പം ഇവർ മാറ്റുന്നുണ്ട്. നമ്മുടെ ഈ ഡാർജിലിംഗ് എന്ന് പറഞ്ഞ ഒരു ക്ലീൻ സിറ്റി തന്നെയാണ്. നോക്കൂ, നമ്മുടെ എഞ്ചിനൊക്കെ സെറ്റാക്കിയിട്ട് കൽക്കരിയൊക്കെ നിറച്ച് അതൊക്കെ നമുക്ക് പുകയൊക്കെ വരുന്നുണ്ട്. ഇനി ഈ എഞ്ചിന് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. റെയിൽവേ സ്റ്റേഷനും നമ്മുടെ ഈ എഞ്ചിന് എന്താ പറയുക, കൽക്കരി നിറയ്ക്കുന്ന സ്ഥലവും തമ്മിൽ ഏകദേശം ഒരു 15 മീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. നന്നായി പുകയൊക്കെ വരുന്നുണ്ടല്ലേ, കാണാൻ നല്ല ഭംഗിയില്ലേ. കാണാം, ഇതാണ് എഞ്ചിൻ്റെ കൽക്കരി നിറയ്ക്കുന്ന സ്ഥലം. ഇവിടുന്ന് കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ, അതായത് ഡീസൽ ട്രെയിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡീസൽ ടോയ് ട്രെയിനാണ്. ഇതിനും വെറും 3 കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായിട്ടുണ്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയമാണ്. കണ്ടില്ലേ, കുട്ടികൾ റെയിലൊക്കെ മുറിച്ച് കിടക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നുമില്ല, കാരണം ഈ ട്രെയിൻ അത്ര സ്പീഡൊന്നുമില്ലല്ലോ. രണ്ട് ബോഗികൾ തമ്മിൽ ഘടിപ്പിക്കുന്നത് കാണുന്നില്ലേ, രസമുണ്ടല്ലേ ഇത് കാണാൻ. ഈ ട്രെയിനിൻ്റെ പേര് നോക്കൂ, ഹിമാലയൻ പ്രിൻസസ് എന്നാണ് അല്ലേ. ഇത് കണ്ടപ്പോൾ ശരിക്കും ഒരു രാജകീയ പ്രൗഢിയൊക്കെ ഉണ്ട്. ഞാൻ കരുതിയത് ഒരു ഷൂട്ടിംഗ് പർപ്പസിന് വേണ്ടിയുള്ള ട്രെയിനാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് പോവാനുള്ള പരിപാടിയാണ് തോന്നുന്നു. നമുക്കൊന്ന് അതിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം. നമ്മുടെ ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ട്രെയിനിൻ്റെ എഞ്ചിൻ വരുന്നതും ഒക്കെ നമുക്ക് കാണാം. ഇതും ഒരു ഡീസൽ ട്രെയിൻ ആട്ടോ, അത് പോട്ടെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ട്രെയിനിൻ്റെ സമയം. അനൗൺസ്മെൻറ്റ് വന്നു, ഞങ്ങൾ ട്രെയിനിൽ കയറാൻ പോവുകയാണ്. ഞങ്ങൾക്ക് രണ്ടു പേർക്കും നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് സെയിം കമ്പാർട്ട്മെൻറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ടോയ് ട്രെയിനിലാണ്. അതിൽ കയറിയിരിക്കാൻ സീറ്റ് ഞങ്ങൾക്ക് ഒന്ന് വിൻഡോ സൈഡ് F1 F2 ഒന്ന് വിൻഡോ സൈഡാണ് കിട്ടിയിട്ടുള്ളത്, ഒന്ന് പുറത്തായിട്ടുള്ളത്. നമ്മുടെ ട്രോയ് ട്രെയിനിലെ സഹയാത്രികരാണ് ഇതെല്ലാം. ഇവരൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആണ്. ഞങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റാണ് സീറ്റ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാം. നമുക്കിവിടെ എഞ്ചിൻ വരുന്നതൊക്കെ നമുക്ക് കാണാം കേട്ടോ. അതിലൂടെ നമുക്ക് നോക്കാം. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ മുകളിൽ കണ്ട്, ഞാൻ പറഞ്ഞില്ലേ നല്ല മഴയാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ട്രെയിനിൻ്റെ മേലെ ഗ്ലാസ്സാണ്. ഗ്ലാസ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ മഴയൊക്കെ കാണാം. അതാ നമ്മുടെ എഞ്ചിൻ, അതാ വരുന്ന എന്താ പറയുക, പുക തുപ്പിക്കൊണ്ടില്ലേ, അങ്ങനെ ചീറ്റിക്കൊണ്ട് എന്നൊക്കെ വേണേൽ പറയാം. സംഭവം അടിപൊളിയായിട്ടാ ഈ വരുന്നതൊക്കെ കാണാൻ. അപ്പോൾ ഈ എഞ്ചിന് നമ്മുടെ ബോഗിയായിട്ട് ഘടിപ്പിക്കുന്നതൊന്ന് നമുക്ക് നോക്കൂ. സംഭവം അടിപൊളിയല്ലേ. നമുക്ക് ഈ ഗ്ലാസ്സിലൂടെ നോക്കുന്ന സമയത്ത് നന്നായിട്ട് ഇതിൻ്റെ പുകയൊക്കെ പോകുന്നത് കാണാം. എനിക്കൊരു പരിസര മലിനീകരണം തന്നെയാണല്ലേ ഇതൊക്കെ. പക്ഷേ ഇത് പണ്ടേയുള്ള സംഭവമല്ലേ. 1 മണിക്കൂർ യാത്രയ്ക്ക് കേട്ടോ ഈ 1850 രൂപയുടെ ടിക്കറ്റ് എടുത്തത്. സംഭവം ട്രെയിന് അടിപൊളി തന്നെയാണ് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ സ്റ്റീം എഞ്ചിൻ
ടോയ് ട്രെയിൻ ഇതാ ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഘൂം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഘൂം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും 7407 ഉയരത്തിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ഇന്ത്യയിലെ ഡാർജിലിംഗിലുള്ള ഘൂം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമുക്കിനി ഘൂം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കാണാം. ട്രെയിനും വണ്ടികളും ഒക്കെ ഒരേ സ്ഥലത്തൂടെയാണ് പോകുന്നത്. ചെറിയൊരു റെയിലുണ്ട്, അതിലൂടെ ട്രെയിൻ പോകുന്നു. ഇപ്പുറത്തുകൂടി എന്താ പറയുക, മറ്റ് വണ്ടികൾ പോകുന്നു. ഇവിടെ ബസ് അധികം കാണുന്നില്ല, ടാറ്റ സുമോയും ബൊലേറോയും ഒക്കെയാണുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ബറ്റാസിയൽ ലൂപ്പ് എന്ന് പറഞ്ഞ ഒരു വാർ മെമ്മോറിയൽ പ്ലേസിലാണ്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ, പക്ഷെ ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഇവർ കൂടെ ഉള്ള നോർത്ത് ഇന്ത്യൻസൊക്കെ ഇറങ്ങുന്നുണ്ട്. ഈ ബറ്റാസിയ ലൂപ്പ് കാണാൻ വേണ്ടി 10 മിനിറ്റ് സമയമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും ട്രെയിന് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പം ഘൂം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഘൂം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ 1 മണിക്കൂർ യാത്ര, അതായത് ഡാർജിലിംഗിൽ നിന്നും ഘൂം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഘൂം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് നമ്മൾ ഡാർജിലിംഗിലേക്ക് പോവുകയാണ്. അവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് 1 മണിക്കൂർ യാത്രയാണ് ഉണ്ടായിരുന്നത്. ഇനി ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് നിന്നുള്ള യാത്രയാണ്. ഇനി 1 മണിക്കൂർ കൂടി യാത്ര ചെയ്യാണ്ട് ഇവിടെ അങ്ങനെ തണുത്ത് വിറക്കിയാണ്. ഇവിടെ സമ്മറാണ്, ആ സമ്മറിലാണ് ഇത്രയും തണുപ്പ്. ഇനി ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും അവർ എൻജോയ് ഭയങ്കര മഴയുണ്ട്. മഴയായതുകൊണ്ട് തന്നെ നന്നായി കവർ ചെയ്തിട്ടാണ് അവർ എഞ്ചിനിൽ കൽക്കരി നിറയ്ക്കുന്നത്. കൽക്കരി ആദ്യത്തെ കൽക്കരിയുടെ ചാരാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ 20 മിനിറ്റാണ് കാണാനും വേണ്ടി സമയം അനുവദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഘൂം മ്യൂസിയം ഒന്ന് പോയി നോക്കാം. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള മ്യൂസിയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ കുറേ എന്താ പറയുക ട്രെയിനും മറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതിലൊന്ന് കയറി നോക്കാം. നമ്മുടെ ട്രെയിനിലെ കൽക്കരിയുടെ ചാരമൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം വീണ്ടും കൽക്കരി നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പോകാനുള്ള സമയമായി, ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ട്രെയിനിൽ വീണ്ടും കയറാം. ഇതാണ് നമ്മുടെ ട്രെയിന്. ഓക്കെ, നമ്മൾ യാത്ര വീണ്ടും ഘൂം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇരുഭാഗത്തുള്ള കാഴ്ചകൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമുക്ക് നോക്കാം അല്ലേ, ഉണ്ടല്ലേ, കാട്ടിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോകുന്ന പോലെയുള്ള ഫീലാണ് കേട്ടോ. നല്ല രസമുണ്ട്, പോരാത്ത നല്ല മഴയുണ്ട്. ഓരോ വീടിൻ്റെയൊക്കെ മുറ്റത്തൂടെയാണ് ട്രെയിന് പോകുന്നത്, കണ്ടില്ലേ. ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ വണ്ടീനൊക്കെ ഇപ്പം ഇടിക്കുന്ന് തോന്നും, കണ്ടില്ലേ. ഓരോ വീട്ടുമുറ്റത്തും നല്ല മനോഹരമായ പൂക്കളാണ് കേട്ടോ. അത്രയും രസമുണ്ട് കാണാൻ ഇവിടുത്തെ പൂക്കളൊക്കെ. നമുക്ക് നാട്ടിലേക്ക് ഒന്നും ഇത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല, നമ്മളെ ക്ലൈമറ്റിന് ഇതൊന്നും സ്യൂട്ടാവില്ലല്ലോ. നമ്മുടെ ടോയ് ട്രെയിനിൻ്റെ എഞ്ചിന് കണ്ടില്ലേ, നമ്മൾ ഇത്രയും മുന്നിലായത് കൊണ്ടാട്ടോ നമുക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത്. സംഭവം അടിപൊളിയല്ലേ. താഴെ കാണുന്ന ഈ റെയിൽ വഴിയാണ് നമ്മൾ നേരത്തെ ഇതുവഴി ഘൂം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. നമ്മൾ തിരിച്ച് നമ്മുടെ ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ബത്താസിയ ലൂപ്പിലാണ്. ഇതൊരു സ്പൈറൽ റെയിൽവേ ലൈനാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ 1919 ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എത്തി. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ട്രെയിൻ ടിക്കറ്റ് ഡീസൽ എഞ്ചിന് 650 രൂപയും സാധാരണ സമയങ്ങളിൽ സ്റ്റീം എഞ്ചിന് 1150 പീക്ക് സീസണായ മെയ് മാസത്ത് 1850 രൂപയുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. പുതിയ ഒരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.